മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നാടകോത്സവം സംഘടിപ്പിക്കും. 22, 23, 24 തീയതികളിലാണ് നാടകോത്സവം നടക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളാണ് വേദി. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 4-ാമത് സംസ്ഥാന നാടകോത്സവം ഒക്ടോബർ 22, 23, 24 തീയതികളിൽ നടക്കും. വൈകുന്നേരം 7 മണിക്ക് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഒക്ടോബർ 22 വൈകുന്നേരം 5:30 നാടകോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കെ എം ബാബുവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത നാടക സിനിമാ താരം പ്രമോദ് വെളിയനാട് ഉത്സവം ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സനു കൃഷ്ണൻ, സാഹിത്യ സംവേദന മാസിക എഡിറ്റർ അഡ്വക്കേറ്റ് നീർനാൾ ബാലകൃഷ്ണൻ, തൊടുപുഴയിലെ ആദ്യകാല നാടക നടൻ തൊടുപുഴ ചാക്കപ്പൻ, പുരോഗമന കലാസാഹിത്യ സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ, കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രവാണി, എഴുത്തുകാരൻ കെ ആർ സോമരാജൻ, കവി തൊമ്മൻകുത്ത് ജോയി, വനിതാവേദി പ്രസിഡന്റ് ലിറ്റി ബിനോയ്, സെക്രട്ടറി ഷീബ, അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ സ്വാഗതവും സ്വാഗത സംഘം സെക്രട്ടറി ജോസ് തോമസ് കൃതജ്ഞതയും പറയും. പ്രവേശനം പാസ് മൂലമാണ് നിയന്ത്രിക്കുന്നതെന്നും പ്രവേശന ഫീസ് 200 രൂപയാണെന്നും സംഘാടക സമിതി ഭാരവാഹികളായ കെ സി സുരേന്ദ്രൻ, എ പി കാസിം, അനുകുമാർ തൊടുപുഴ, വിനോദ് പുഷ്പാങ്കദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാടക നടനായിരുന്ന ഒ മാധവന്റെ പേരിലാണ് ഈ വർഷം വേദി സജ്ജമാക്കിയിരിക്കുന്നത്. 3 നാടകങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 22-ാം തീയതി തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിക്കുന്ന മണികർണിക എന്ന് പറയുന്ന ചരിത്ര നാടകമാണ്, ഝാൻസി റാണിയെ സംബന്ധിച്ചുള്ള ചരിത്ര നാടകം. 23-ാം തീയതി കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന് പറയുന്ന നാടകം. 24-ാം തീയതി കൊല്ലം അയനം നാടകവേദി അവതരിപ്പിക്കുന്ന അവനവൻ തുരുത്ത്. ഇങ്ങനെ 3 നാടകങ്ങളാണ് ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടകോത്സവത്തിൻ്റെ ഉദ്ഘാടനം 22-ാം തീയതി വൈകുന്നേരം 5:30 പ്രശസ്ത നാടക നടനും സിനിമാ നടനുമായിട്ടുള്ള പ്രമോദ് വെളിയനാടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.